ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കടലറ്റി എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ അതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ വേണം അല്ലേ ചിക്കൻ എല്ല് കുറവുള്ളതായിരിക്കണം അതെടുത്ത് നമുക്ക് കുറച്ച് പച്ചവെള്ളവും ലേശം ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി ലേശം കുരുമുളക് പൊടി ഇതൊക്കെ നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് ഇട്ട് കുക്കറിൽ വേവാൻ വയ്ക്കുക അപ്പോൾ ഞാൻ നേരത്തെ രണ്ട് പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമുക്കിനി തൊലി കളഞ്ഞ് മാഷ് ചെയ്തെടുക്കാം ഇതെല്ലാം എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും പിന്നെ ഒരു ജാറിൽ കുറച്ച് പച്ചമുളക് രണ്ട് മൂന്നല് വെളുത്തുള്ളി പിന്നെ ഒരു പീസ് ഇഞ്ചി ഇതെല്ലാം കൂടി എടുത്ത് ചതച്ച് അത് മാറ്റി വയ്ക്കാം അതിനുശേഷം ചിക്കൻ വെന്തു അപ്പോൾ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് അതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഒരുപാട് ചതയണ്ട ജസ്റ്റ് ഒന്ന് കറക്കി മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണ് ആ ജാറിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ബ്രെഡും കൂടിയിട്ട് പൊടിച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഇത്രയും ജോലി കഴിഞ്ഞു ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാം പിന്നെ ഇതിനിടക്ക് സമയം കിട്ടുമ്പോൾ ഒരു സവാളയും കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചേക്കാം ഇപ്പോൾ പാൻ ചൂടായാൽ എണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് സവാള സവാളരിഞ്ഞു വെച്ചേക്കുന്ന അതുകൂടി അങ്ങ് തട്ടി കൊടുക്കണം അതൊന്ന് ചെറുതായി ഒന്ന് വേണ്ടി വരുമ്പോൾ ലേശം ഉപ്പും കൂടി ഇട്ട ശേഷം നമ്മൾ ചിക്കൻ്റെ പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ എന്തിടും കുറച്ച് മല്ലിയില പിന്നെ നമ്മൾ പൊട്ടറ്റോ വാഷ് ചെയ്ത് വെച്ചത് ഇതും കൂടി ഇട്ട് ഒരുപാടൊന്നും വേവണ്ട ആ കുരുമുളക് പൊടി മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ മസാലയുടെ മണം വരും ഇത് വേറെ വെറൈറ്റി ടേസ്റ്റ് ആണ് ഇത് മാത്രമായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇഷ്ടമാവും പിന്നെ ഞാൻ മുട്ടയുടെ മഞ്ഞ മാറ്റി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മഞ്ഞ ഇട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒരു ഒരു സ്പൂണ് അരിപ്പൊടിയും ലേശം ഉപ്പും ഇട്ട് ഒന്ന് കലക്കി അത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിൽ മുക്കി പൊരിക്കാം അപ്പോൾ ഇത് ചെറിയ ബോളുകളാക്കുക നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് ഞാൻ ചെറിയതായിട്ടൊന്ന് തട്ടിപ്പരത്തിയിട്ടുണ്ട് പിന്നെ ഇതിന് ആ മുട്ടയുടെ വെള്ളക്കരുവും അരിമാവ് പൊടിയും നമ്മൾ കുഴച്ച് വെച്ചില്ലേ അതിലേക്കൊന്ന് മുക്കിയിട്ട് ഡിപ്പ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ബ്രെഡ് ക്രബ്സിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ആക്കി എടുക്കുക എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എണ്ണച്ചട്ടി ചൂടാവാൻ വയ്ക്കുക എണ്ണച്ചട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നു വീതമായിട്ട് ഒരുപാട് നെരിക്കിയിട്ടുണ്ട് നമ്മൾ ചെറിയ ബോളുകളായിട്ട് പൊരിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് അതായത് ഒരു വായിൽ കൊള്ളുന്ന അളവിൽ അപ്പോൾ അതാണ് ഏറ്റവും ടേസ്റ്റ് വലിയ വലുതായിട്ട് ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് മറിച്ചും തിരിച്ചുവിട്ട് റെഡിയാക്കിയെടുത്ത് അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്